ബ്രഷ് ചെയ്തിട്ട് വരൂ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. നന്നായി വിശക്കുന്നുണ്ടാവുമല്ലേ? താങ്ക് യു. ആശീഷ്, 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 എഴുന്നേക്ക്! ആശീഷ് എഴുന്നേക്കാൻ! നീന എവിടെയാ? എഴുന്നേക്ക് ആശീഷ്! എന്താ, ഓടിപ്പോയോ? നല്ല കാര്യം, വിവാഹം ക്യാൻസൽ. ആശീഷ്, ഇത് തമാശ പറയാനുള്ള സമയമല്ല. എന്തിനാ നീ ഇങ്ങനെ കുടിക്കുന്നത്? എന്തിനാണോ കുടിക്കുന്നത്? എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്! പോയി അന്വേഷിക്കേ, നീന എവിടെയാണെന്നും പോയി അന്വേഷിക്കേ. അമ്മയും കൂടി, എനിക്ക് എന്നെ പറ്റി തന്നെ അറിയില്ല. പിന്നെ നീന എവിടെ പോയി അന്വേഷിക്കാനാ? അവള് വരുമ്പോ എന്നെ അറിയിച്ചാ മതി, അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിക്കോളാം കല്യാണം. രാജി, 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 എന്ത് പറ്റി? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ആയിഷ മാമിന്? ഇന്ന് ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കും. മുഹൂർത്തത്തിന് മുമ്പ് തന്നെ, ഈ ലോകത്തിന് മുമ്പിൽ, എല്ലാ മീഡിയാസിന്റെ മുമ്പിൽ ഞാൻ രാജേഷ് വർമ്മയുടെ മുഖം മൂടി അഴിച്ചു മാറ്റും. അങ്ങനെ വിവാഹം ക്യാൻസൽ ആവും. പിന്നെ പിന്നെ മാമിന് മാമിന്റെ ആശിഷിനെയും അവനിക്ക് അവളുടെ പപ്പയും കിട്ടും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാനും അവനെ നിങ്ങളുടെ പ്രതികാരത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതെനിക്കറിയാം ഐഷ മാം, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും സ്വപ്നം സഫലമാവും. ഈ സ്വപ്നം ഞാനും മമ്മിയും ഒരുപാട് കാലം മുമ്പേ മറന്നതാ നീന ആൻറ്റി. പക്ഷെ അവനി, ആശിഷ് നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം ജീവനേക്കാളേറെ. അതുപോലെ തന്നെ നിങ്ങളും ആശിഷിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവകാശത്തിലൂടെ കിട്ടുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം, അല്ലാത്തതെല്ലാം ദാനമാണ്. ഈ വിവാഹം ആശിഷിന് ഒരിക്കലും നിരാകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. ഹേമന്ത് ഏട്ട, ഞാൻ വളരെ ടെൻസ്ഡ് ആണ്. ഈ നീന ആരോടും പറയാതെ എങ്ങോട്ടാ പോയതെന്ന് ഒരു പിടിയും ഇല്ല. ഫോൺ വന്നിരുന്നു. ആരുടെ? നീന വിളിച്ചിരുന്നു, അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ അമ്പലത്തില് പോവുകയാണെന്ന് പറഞ്ഞു. ഫ്രണ്ടിന്റെ കൂടെ അമ്പലത്തിൽ പോയെന്നോ? ആ ശരി, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അതാ ആശിഷിനോട് ഞാൻ ചെന്ന് പറയില്ലെങ്കിൽ അവൻ വിഷമിക്കില്ലേ? ഞാൻ ചെന്ന് പറഞ്ഞിട്ട് പോരാ. ഹേമന്തേട്ടാ, ഹേമന്തേട്ടാ, ആശിഷ് പിന്നെ അവൻ കുളിക്കാൻ പോയിരിക്ക. അവൻ ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ റെഡിയായി വന്നിട്ട് നീനെ അന്വേഷിക്കാവുന്ന. അവനും വല്ലാതെ ടെൻസ്ഡ് ആണ്. എന്നാ നീ അവനോട് പറഞ്ഞാ മതി. ആ ഞാൻ അവനോട് പറയാം. ആ ചേട്ടൻ എന്റെ കൂടെ വരൂ. എവിടെ? താഴെ പോയി നമുക്ക് നോക്കാം വിവാഹത്തിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയുണ്ടെന്ന്. വരൂ വരൂ, നമുക്ക് പോയി നോക്കിട്ട് വരാം. അതിനെ നീ എല്ലാം നന്നായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? ആണ്, എന്നാലും നീന ആന്റി, ഞങ്ങൾക്ക് ദയവേദ ഹാപ്പി ഫാമിലിയെ കുറിച്ചുള്ള പ്രതീക്ഷ തരരുത്. ആന്റിയുടെ ഉദ്ദേശങ്ങളെല്ലാം നല്ലതാന്ന് എനിക്ക് അറിയാം, പക്ഷെ ഒരു ഹാപ്പി ഫാമിലി ഞങ്ങളുടെ ജീവിത ലക്ഷ്യമല്ല. പക്ഷെ അവനി, നീന ആന്റി, ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ക്ലോസ് ചാപ്റ്റർ ആണ്. അവനി പറയുന്നത് ശരിയാണ് നീന. ഇതെല്ലാം വെറുതെ പറയുന്നത് ആയിഷ മാം. സ്വപ്നങ്ങൾ മാറി, പ്രതീക്ഷകൾ മാറി, ലക്ഷ്യങ്ങളില്ല. ജീവിതത്തിൽ ഒരു അടഞ്ഞ അധ്യായവും ഇല്ല ആയിഷ മാം. കാരണം പാസ്റ്റ് ഒരിക്കലും മരിക്കുന്നില്ല, ഉള്ളിൽ അത് ജീവനോടെ ഉണ്ടാവും. നിങ്ങൾ പ്രഗ്നന്റ് ആണ് ആയിഷ മാം. ഒരു പുതിയ അതിഥി വരാൻ പോവാ. ആ കുഞ്ഞിനൊരു അവകാശം ഇല്ലേ അതിന്റെ കംപ്ലീറ്റ് ഫാമിലിയോടൊപ്പം ജീവിക്കണോന്ന്, തന്റെ അച്ഛനെ അറിയണോന്ന്? ആ ആശിഷ് അവനിയുടെ അച്ഛനാണ്, മാമിന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛനാണ്, മാമിന്റെ സ്നേഹമാണ് അവൻ. ആ സത്യം നിഷേധിച്ചുകൊണ്ട് മാമിന് ജീവിക്കാൻ കഴിയുമോ?
പറയൂ, നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ജീവിതം ആർക്കും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാറില്ല. പക്ഷെ ആ അവസരം നിങ്ങൾക്കിപ്പൊ കിട്ടുക. ലക്കിയാണ് നിങ്ങൾ രണ്ടുപേരും. റിയലി, നീന ആന്റിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ ലക്കിയാണെന്ന്, മമ്മി ലക്കിയാണെന്ന്, അനന്യ ലക്കിയാണെന്ന്? അവനെ പറഞ്ഞത് ശരിയല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഞങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്ക് വേണ്ട. അതിലും നല്ലത് ഒരു പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നതാ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ഈ വിവാഹം തീർച്ചയായിട്ടും മുടക്കും. അതിനുശേഷം നോക്കാം ജീവിതം എന്നെ എങ്ങോട്ട് നയിക്കുമെന്ന്. ആഫ്റ്റർ ഓൾ, നിന്റെ ഫ്രണ്ട് അല്ലേ. നീന ആൻ്റി, ഓൾ ദ ബെസ്റ്റ്. ഗുരുജി, ഞാൻ നീനയുടെ വീട്ടിൽ പോയി അവരുടെ വിവാഹം ഷൂട്ട് ചെയ്യണമെന്നാണോ നീ പറയുന്നത്? മുഹൂർത്ത സമയത്ത് നീന ആൻ്റി മിസ്റ്റർ വർമ്മയുമായുള്ള വിവാഹം മുടക്കും. എന്നിട്ടും മിസ്സസ് രാജേശ്വരി വർമ്മയെ എല്ലാവരുടെയും മുന്നിൽ എക്സ്പോസ് ചെയ്യും. ഈ സീൻ എനിക്ക് എന്റെ സിനിമയിൽ വേണം. വാവ്, എന്ത് ഡ്രാമയായിരിക്കും അവിടെ. സിനിമാ സ്റ്റൈലിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യില്ല. സൂപ്പർ അവനി, ഈ സീൻ നിന്റെ സിനിമയിൽ വന്നാൽ സിനിമ ഹിറ്റ് ആവും. അല്ലാവുദ്ദീൻ, പക്ഷെ നിനക്കിത് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. അതെന്താ? എനിക്ക് മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്ക് മമ്മിയെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ കഴിയില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. നീ വിഷമിക്കണ്ട, എന്നാ ഞാൻ പോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലാവുദ്ദീൻ, all the best. നീ ടെൻഷൻ ആവണ്ട. I'll see you. ഓ നോ, നമ്മൾ മാരേജ് മിസ് ചെയ്യും. പക്ഷേ ഈ വിവാഹം എങ്ങനെ നടക്കും? നീന ആൻ്റി എന്നോട് പറഞ്ഞതാ ആൻ്റി വിവാഹം ചെയ്യില്ലെന്ന്, ആൻ്റി വിവാഹം മുടക്കുമെന്ന്. വിവാഹം ഓരോ പെൺകുട്ടിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു ദിവസം. പണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കെല്ലാം തമാശയായിട്ട് തോന്നും. രാജേശ്വരി വർമ്മ എന്തിനാ ഇത്രയും വലിയൊരു ചതി ചെയ്തത്? എന്ത് നേടി? എന്ത് നേടും? നീന, നീന മോളെ, നീ എന്നെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അല്ല, ഇന്നലെ രാത്രി നീ ഏത് ഫ്രണ്ടിന്റെ കൂടെ അമ്പലത്തിൽ പോയത്? അമ്പലത്തിലോ? നീയല്ലേ ഇന്നലെ രാത്രി ഒരു ഫ്രണ്ടിന്റെ കൂടെ അമ്പലത്തിൽ പോവാണെന്ന് അച്ഛനോട് പറഞ്ഞത്? അമ്പലത്തിൽ പോയി.
ശരി, നീ വന്നത് നന്നായി. പക്ഷെ അടുത്ത തവണ നിന്റെ അമ്മയോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു. എന്നിട്ടെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞോ, അതോ ഇനി വല്ലതും ബാക്കിയുണ്ടോ? ഇല്ല, ഇന്നലെ രാത്രി എന്റെ എല്ലാ പ്രശ്നങ്ങളും അമ്മ തന്നെ പരിഹരിച്ചല്ലോ. കണ്ടോ, മനസ്സുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ണുകൾ കൊണ്ടും മനസ്സിലാക്കുകയാണ് വേണ്ടത്. അമ്മയെ വിവാഹത്തെ ഓർത്ത് ടെൻസ്ഡ് ആണ്? ഒരിക്കലുമില്ല. പക്ഷെ അമ്മ പറഞ്ഞില്ലല്ലോ എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. അല്ല, അതിലെന്താ ഇത്ര പറയാനുള്ളത്? എന്റെ മോൾ എന്നും സുന്ദരിയല്ലേ. കുട്ടിക്കാലം മുതലേ ഒരു സുന്ദരി പെണ്ണാ നീ. ഞാൻ കണ്ട പെൺകുട്ടികളിൽ ഏറ്റവും സൗന്ദര്യം നിനക്ക. ഇനി എന്റെ കണ്ണ് തട്ടാതിരിക്കട്ടെ. അമ്മേ, എന്താ അമ്മേ അത്? ആ, ഒരു മിനിറ്റ്. പിന്നെ നീന, പൂജാരി പറയുന്ന സമയത്ത് നിന്നെ വിളിക്കാൻ ഞാൻ ആളെ അയക്കാം. അതുവരെ നീ റെസ്റ്റ് എടുക്ക. വാക്കിര. രാജേശ്വരി വർമ്മ പറഞ്ഞത് ശരിയാണ്. എനിക്ക് കണ്ണ് തട്ടി. നിങ്ങളുടെ പറ, എന്താ കാര്യം? അമ്മ മീഡിയസിനെ വിളിച്ചിട്ടോ? ഞാനോ? ഇല്ലല്ലോ. ഇല്ലേ? പക്ഷെ അവരെല്ലാം പുറത്തു പോണ്ടല്ലോ. ആഹാ, നീന അന്ന് എന്നോട് പറഞ്ഞിരുന്നു അവള് മീഡിയെന്ന് കുറച്ച് ആളുകളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. കുറച്ചു പേരെയോ? ആ, അമ്മ മീഡിയയുടെ ഒരു ജാഥ തന്നെയുണ്ട് പുറത്ത്. ഞാൻ ജേർണലിസ്റ്റിനോട് ചോദിച്ചപ്പോ നീന വിളിച്ചാണെന്നാ പറഞ്ഞത്. പിന്നെന്തോ സ്പെഷ്യൽ അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നു. അനൗൺസ്മെന്റോ? ആ, എന്തായിരിക്കും ഇവളുടെ പ്ലാൻ? ഇവൾ എന്ത് അനൗൺസ്മെന്റാ ചെയ്യാൻ പോകുന്നത്? സോറി മോളെ, ഞാനത് മറന്നുപോയി. ഇന്ന് ഇത് കഴിക്ക. എന്താ മമ്മി, ഈ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ വെജ് സാൻഡ്വിച്ച് 5 times ചെയ്തു നോക്കി, എന്നിട്ട് ശരിയാവുന്നില്ല. മുമ്പൊക്കെ നല്ല ഈസിയെ സോൾവ് ചെയ്തോണ്ടിരുന്നതാ, പക്ഷെ ഇപ്പോ. മതി മതി, ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്ത്. ഈ ക്ലോക്ക് എന്തിനാ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്? പുറത്ത് അലിയോടൊപ്പം പോയി കളിക്ക്. എനിക്ക് പോണ്ട. എന്നാ ശരി, മമ്മി പറയുകയാണെങ്കിൽ പോവാം. ആ, എന്നാ ശരി. മമ്മി, ഞാൻ പോയി സുമതേന്റെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. Thank you.
പരസ്പരം എന്തിനാ ഇങ്ങനെ പലതും മറച്ചു വെക്കുന്നത്? സംഭവിക്കാൻ പോകുന്നതിനെ നമ്മൾ ധൈര്യത്തോടെ നേരിടണ്ടേ? ഞാൻ സുമതിയെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. എന്തെങ്കിലും ചെയ്യ്, മീഡിയയുടെ ക്രൗഡ് കൂടിക്കൂടി വരികയാ. അമ്മ, ഹേമന്തങ്ങൾ വല്ലാതെ ചുമയ്ക്കുന്നുണ്ട്, അങ്കിളിന് ബോധമില്ലാത്തതുപോലെ. എന്റെ ദൈവമേ, കിരൺ വാടാ. ഓ നോ, നമ്മൾ മാരേജ് മിസ് ചെയ്യും. പക്ഷേ വിവാഹം എങ്ങനെ നടക്കും? നീനാൻ്റെ എന്നോട് പറഞ്ഞതാ ആൻ്റി വിവാഹം ചെയ്യില്ലെന്ന്, ആൻ്റി വിവാഹം മുടക്കുമെന്ന്. ഞാൻ വെള്ളം എടുത്തു തരാം, വെള്ളം കുടിക്കൂ. കുടിക്ക് ഹേമന്തട്ട. വെള്ളം കുടിക്ക. എന്റെ ശരീരം തളരുന്നു. മരുന്ന് എവിടെ? രാജി, എനിക്ക് എന്റെ മോളുടെ വിവാഹം കാണണം. ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടൻ എന്തായാലും മോളുടെ വിവാഹം കാണും. വിവാഹം മാത്രമല്ല, അവരുടെ കുട്ടികളെയും ചേട്ടന് കാണാൻ പറ്റും. ഉറപ്പായിട്ടും കാണും. ചേട്ടൻ ഒന്നും സംഭവിക്കില്ല. അവളൊരിക്കലും വിവാഹത്തിന് തയ്യാറാവില്ല. എന്റെ ഈ അവസ്ഥ കണ്ട അവൾ ഒന്നിനെ കുറിച്ചും പിന്നെ ചിന്തിക്കില്ല. പോവണ്ട കിരൺ, അവളെ വിളിക്കണ്ട, അവളോട് ഒന്നും പറയണ്ട. വിവാഹം കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. കിരൺ വേണ്ട, കിരൺ അവളെ വിളിക്കണ്ട. ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഡിസൈനേഴ്സ് നിർമ്മിച്ചവയാണ്. നിങ്ങൾ അതൊന്ന് നിർത്താമോ? എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരിക്കും ഫെയറി ടെയിൽ വെഡിങ് പോലെ തന്നെ. എന്ത് പ്രയോജനം? വിവാഹം എന്തായാലും മുടങ്ങാൻ പോവല്ലേ. പക്ഷെ നീനാണ് ചെയ്യുന്നതാ ശരി. ഞാനിപ്പോ ആലോചിക്കുന്നത് എത്ര ഭക്ഷണം വേസ്റ്റ് ആകുമെന്നാ. നമ്മളും കൂടി ഷൂട്ടിന് പോകണമായിരുന്നു. ഞാൻ കഴിക്കുമായിരുന്നല്ലോ. ഇനി അല്പസമയത്തിനകം നീന തന്റെ മനോഹരമായ ഡ്രസ്സിൽ കുട്ടിക്കാലം മുതലേ പ്രണയിച്ച ആശിഷ് വർമ്മയോടൊപ്പം ദ ഫേമസ് ഡയറക്ടറോടൊപ്പം എന്നേക്കുമായി ഒന്നിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളെ പരിചയപ്പെടുത്താം ഇന്ത്യാസ് മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ, ബോളിവുഡിന്റെ കിങ് റൊമാൻസ് ആശിഷ് വർമ്മയെ. Thank you.
എന്ത് പറ്റി അവനി? ഒന്നുമില്ല. ഈ വീഡിയോ എന്നാ തിന്നുപോയത്? ഫുട്ബോൾ സിഗ്നൽ വീക്കാണ്, ബഫറിങ്ങിന് സമയം എടുക്കും. ഓ നോ, നമ്മൾ മാരേജ് മിസ് ചെയ്യും. പക്ഷേ ഈ വിവാഹം എങ്ങനെ നടക്കും? നീന ആന്റി എന്നോട് പറഞ്ഞതാ ആന്റി വിവാഹം ചെയ്യില്ലെന്ന്, ആന്റി വിവാഹം മുടക്കുമെന്ന്. റിലാക്സ് അവനി, നീന ആന്റി ഒരിക്കലും പ്രോമിസ് ബ്രേക്ക് ചെയ്യില്ല. പക്ഷേ എനിക്ക് കാണണം. ഡോണ്ട് വറി, അലൗദീൻ ഇല്ലേ, അവൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതിന് അലൗദീനെ സഹായിക്കണം. ആന്റി വിവാഹം മുടക്കുമെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ശരി, ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. നീന മാം, ഈ ശുഭമുഹൂർത്തത്തിൽ എന്താ പറയാനുള്ളത്?